കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സ്ഥിതി തന്നെയാണ് ഇന്നും. 449 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗമുക്തി നേടിയത് 162 പേരാണ്. ഇന്ന് രോഗം ബാധിച്ചവരിൽ 140 പേര് വിദേശത്തുനിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 64 പേരുണ്ട്. സമ്പർക്കം വഴി 144 ഉണ്ട്. ഉറവിടം അറിയാത്തവരായിട്ട് 18 പേരുണ്ട്. ആരോഗ്യ പ്രവർത്തകർ 5, DSC 10, BSF 1, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് 77, ഫയർഫോഴ്സ് 4, KSC 3. 2 മരണങ്ങളുണ്ടായി. കൊല്ലം ജില്ലയിലെ 74 വയസ്സുള്ള ത്യാഗരാജൻ, കണ്ണൂർ ജില്ലയിലെ 64 വയസ്സുള്ള ആയിഷ, ഇവരാണ് മരണമടഞ്ഞത്. ത്യാഗരാജൻ്റെ കോവിഡ് ബാധ വെള്ളിയാഴ്ച സ്ഥിരീകരിച്ച പട്ടികയിലാണ്. ഈ രണ്ടുപേരുടെയും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. ഫലം പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: ആലപ്പുഴ 119, തിരുവനന്തപുരം 63, മലപ്പുറം 47, പത്തനംതിട്ട 47, കണ്ണൂർ 44, കൊല്ലം 33, പാലക്കാട് 19, കോഴിക്കോട് 16, എറണാകുളം 15, വയനാട് 14, കോട്ടയം 10, തൃശ്ശൂർ 9, കാസർഗോഡ് 9, ഇടുക്കി 4. ഫലം നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 3, കൊല്ലം 10, പത്തനംതിട്ട 2, ആലപ്പുഴ 7, കോട്ടയം 12, എറണാകുളം 12, തൃശ്ശൂർ 14, പാലക്കാട് 25, മലപ്പുറം 28, കോഴിക്കോട് 8, വയനാട് 16, കണ്ണൂർ 20, കാസർഗോഡ് 5. കഴിഞ്ഞ 24 മണിക്കൂറിനകം 12,230 സാമ്പിളുകൾ പരിശോധിച്ചു. 180,594 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 4,376 പേർ ആശുപത്രികളിൽ. ഇന്ന് 713 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നാണ്. ഇതുവരെ 244,388 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 5,407 സാമ്പിളുകളുടെ പരിശോധനാഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെന്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 78,002 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 74,676 സാമ്പിളുകൾ നെഗറ്റീവായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 223. തിരുവനന്തപുരം നഗരത്തിലെ മാണിക്യവിളാകം, പൂന്തുറ, പുത്തൻപള്ളി വാർഡുകളും ചവറ, പന്മന, പട്ടണക്കാട്, കടക്കരപ്പള്ളി, ചേർത്തല സൗത്ത്, മാരാരിക്കുളം നോർത്ത്, കോടന്തുരുത്ത്, പുത്തിയതോട്, തുറവൂർ, ആറാട്ടുപുഴ, ചെല്ലാനം, വെളിയങ്കോട്, പെരുമ്പടപ്പ പഞ്ചായത്തുകളിലെയും
പൊന്നാനി, താനൂർ മുനിസിപ്പാലിറ്റികളിലെയും എല്ലാ വാർഡുകളിലും ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിലെ രോഗവ്യാപനം തടയാൻ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്ത് 2 ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളടക്കം 51 ക്ലസ്റ്ററുകളാണ് ഇപ്പോഴുള്ളത്. ഇവിടങ്ങളിൽ സമ്പർക്കം, രോഗബാധ എന്നിവ കണ്ടെത്താനുള്ള ഊർജിത പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. റിവേഴ്സ് ക്വാറന്റൈനും ബോധവൽക്കരണവും ഊർജിതമായി നടപ്പാക്കുന്നുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിച്ചും സമൂഹത്തിലെ വിവിധ മേഖലകളിലെ നേതാക്കളെ അടക്കം ഉൾപ്പെടുത്തിയും ജനങ്ങളുടെ സഹകരണം തേടിയും മികച്ച ക്വാറന്റൈൻ ഏർപ്പെടുത്തിയുമുള്ള സംയോജിത പരിപാടിയാണ് നടപ്പാക്കുന്നത്. രോഗവ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജനകീയ പ്രതിരോധം തീർക്കാനാണ് എല്ലാ ഘട്ടത്തിലും നാം ശ്രമിച്ചത്. ഈ മഹാമാരിയെ അതിൻ്റേതായ ഗൗരവത്തിൽ ചിലർ കാണുന്നില്ല എന്ന പ്രശ്നമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് പ്രവർത്തനങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തുടർച്ചയായ പ്രവർത്തനമായതിനാൽ ചില മേഖലകളിൽ മടുപ്പ് വരുന്നുണ്ട്. വളണ്ടിയർമാരുടെ കാര്യത്തിൽ അത് കാണാനാകുന്നുണ്ട്. അവരെയെല്ലാം പ്രോത്സാഹിപ്പിച്ച് നിർത്തേണ്ടതുണ്ട്. കൂടുതൽ വളണ്ടിയർമാരെ ഈ രംഗത്ത് ആവശ്യമുള്ള ഘട്ടമാണിത്. രോഗികളുടെ വർധനയുടെ തോത് ഇനിയും വർദ്ധിച്ചാൽ നാം വല്ലാതെ പ്രയാസപ്പെടും. റിവേഴ്സ് ക്വാറന്റൈൻ വേണ്ടവർക്ക് രോഗബാധ കൂടുതലുണ്ടായാൽ ICU-വിൻ്റെയും വെൻറ്റിലേറ്ററിൻ്റെയും മറ്റ് സൗകര്യങ്ങളുടെയും ആവശ്യകത കുതിച്ചുയരുന്ന സ്ഥിതിയാണുണ്ടാവുക. ആരോഗ്യവകുപ്പ് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയാണ്. ചികിത്സാകാര്യത്തിൽ ആരോഗ്യവകുപ്പിന് തദ്ദേശം, ദുരന്ത നിവാരണം, പോലീസ് അടക്കം എല്ലാ വകുപ്പുകളുടെയും പിന്തുണ ഉറപ്പാക്കും. രോഗമുക്തരായവരിൽ സന്നദ്ധതയുള്ളവരെ ആരോഗ്യ സന്ദേശ പ്രചാരകരായി ഉപയോഗിക്കും. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ അടിയന്തര പ്രാധാന്യത്തോടെയാണ് സജ്ജീകരിക്കുന്നത്. ഇവിടങ്ങളിലേക്ക് ആവശ്യം വേണ്ട താൽക്കാലിക നിയമനം നടത്താൻ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം കൂടുതൽ സമയം പ്രതിപാദിച്ചത് തിരുവനന്തപുരം നഗരത്തിലെ തീരമേഖലയിലെ വിഷയങ്ങളായിരുന്നു. അവിടെ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കുറേ ആളുകൾ തെരുവിലിറങ്ങിയതും ചർച്ച ചെയ്തു. ഇന്നലെ അവിടെ കണ്ട രംഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൂന്തുറയിൽ ആരോഗ്യ പ്രവർത്തകരെ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിക്കുന്നതാണ് അത്. ചെറിയ തെറ്റിദ്ധാരണ കൊണ്ട് തെരുവിൽ ഇറങ്ങിയവർ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കി കോവിഡ് പ്രതിരോധവുമായി സർവാത്മന സഹകരിക്കാൻ തയ്യാറായ ആ കാഴ്ച പൂന്തുറയിലെ ജനങ്ങളുടെ ഉയർന്ന ബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ജനങ്ങളെ ഹാർദ്ദമായി അഭിവാദ്യം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞതുപോലെയാണ് സംസ്ഥാനത്ത് COVID-19 ഉയർത്തുന്ന ഭീഷണി. അത് കൂടുതൽ ശക്തമാവുകയാണ്. നമ്മൾ ഇതുവരെ പിന്തുടർന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആകെ സഹകരണത്തോടെ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനായാൽ
അതിന് തടയിടാൻ കഴിയും. അക്കാര്യത്തിൽ സംശയമില്ല. കേരളം ഇതുവരെ സ്വീകരിച്ച മാതൃക ഫലപ്രദമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത്തരം പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തിയെ വിലയിരുത്തുന്നത് പ്രധാനമായും 4 സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ്. 1 മരണനിരക്ക്, 2 രോഗവ്യാപനം, 3 ടെസ്റ്റ് പര്യാപ്തത, 4 രോഗമുക്തി. ഇതിൽ കേരളത്തിലെ കോവിഡ് മരണനിരക്ക് പരിശോധിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാം. കേസ് ഫെറ്റാലിറ്റി റേറ്റ്, അതായത് 100 കേസുകളെടുത്താൽ എത്ര മരണമുണ്ടായി എന്ന കണക്ക്, ലോക ശരാശരി അത് 4.38%. ഇന്ത്യയിലെ ശരാശരി 2.67%. കർണാടകയിലെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് 1.77%. തമിഴ്നാട്ടിൻ്റേത് 1.42%. മഹാരാഷ്ട്രയുടേത് 4.16%. കേരളത്തിൻ്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് 0.39%. ഒരു ദിവസത്തിൽ എത്ര മരണങ്ങളുണ്ടായി എന്നതും പരിശോധിക്കാം. ജൂലൈ 12 കണക്കുകൾ പ്രകാരം ആ ദിവസം കർണാടകയിൽ മരണമടഞ്ഞത് 71 ആളുകളാണ്. തമിഴ്നാട്ടിൽ 68 പേർ ആ ദിവസം മരണപ്പെട്ടു. മഹാരാഷ്ട്രയിൽ 173 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. കേരളത്തിൽ ആ ദിവസം ഉണ്ടായത് 2 മരണങ്ങളാണ്. 10 ലക്ഷത്തിൽ എത്ര പേർ മരിച്ചു, ഡെത്ത് പെർ മില്യൺ എന്ന മാനദണ്ഡമെടുത്താൽ കേരളത്തിലത് 0.9%. ഇന്ത്യയിൽ 17.1% ഡെത്ത് പെർ മില്യൺ. കർണാടകയിൽ 11.3%. തമിഴ്നാട്ടിൽ 27.2%. മഹാരാഷ്ട്രയിൽ 94.2%. അപ്പോൾ വളരെ മികച്ച രീതിയിൽ കോവിഡ് മരണങ്ങളെ നമുക്ക് തടയാൻ സാധിച്ചു. അതിൻ്റെ തെളിവാണ് ഈ കണക്കുകൾ. ഈ കണക്കുകൾ ഇവിടെ പറയുന്നത് എന്തെങ്കിലും മേന്മ തെളിയിക്കാനല്ല, മറിച്ച് കേരളത്തിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ്. ടെസ്റ്റുകൾ ആവശ്യത്തിന് ചെയ്യുന്നില്ല എന്നതാണ് ചിലർ ഉന്നയിക്കുന്ന മറ്റൊരു പരാതി. പലതവണ അതിനുള്ള മറുപടി കൃത്യമായി തന്നതാണ്. അൻപതിന് മുകളിൽ അത് സൂക്ഷിക്കുക എന്നതാണ് അഭികാമ്യമായ കാര്യം. കേരളത്തിൻ്റെ ടെസ്റ്റ് പെർ മില്യൺ വേഴ്സസ് കേസ് പെർ മില്യൺ ഇപ്പോൾ 44 ആണ്. അതായത് ഒരു പോസിറ്റീവ് കേസിന് ഇവിടെ മിനിമം 44 ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. തുടക്കം മുതൽ ഒരാഴ്ച മുൻപ് വരെ നമുക്കത്
50 മുകളിൽ നിർത്താൻ സാധിച്ചിരുന്നു. പോസിറ്റീവ് കേസുകൾ കൂടിയ സാഹചര്യത്തിൽ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വീണ്ടും ഉടനടി 50 മുകളിൽ ആ നമ്പർ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എങ്കിലും ഇപ്പോൾ പോലും ടെസ്റ്റ് പെർ മില്യൺ വേഴ്സസ് കേസ് പെർ മില്യൺ എടുത്താൽ കേരളം മറ്റു പ്രദേശങ്ങളേക്കാൾ ബഹുദൂരം മുന്നിലാണ്. അക്കാര്യത്തിൽ ഇന്ത്യയിലെ ശരാശരി 13 കർണാടകയിൽ 22 തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും 6 ആണ് ടെസ്റ്റ് പെർ മില്യൺ വേഴ്സസ് കേസ് പെർ മില്യൺ. നമ്മുടേത് നേരത്തെ പറഞ്ഞു 44. അതായത് ടെസ്റ്റുകൾ നടത്തുന്ന കാര്യത്തിലും നമ്മൾ മുന്നിലാണ് എന്നർത്ഥം. ഈ തരത്തിൽ ഏത് ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാലും വ്യാപനം തടയുന്നതിലും മരണം നിയന്ത്രിക്കുന്നതിലും ടെസ്റ്റുകൾ ആവശ്യത്തിന് നടത്തുന്നതിലും നമ്മുടെ സംസ്ഥാനം മുൻപിലാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൻ്റെ തന്നെ അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അത് നിലനിർത്താനാണ് സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ വിമർശനമുന്നയിക്കുന്നവർ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം. ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുന്നതിന് പകരം വിഷയത്തെ ശാസ്ത്രീയമായി സമീപിക്കാനും അതിനാവശ്യമായ വിദഗ്ധോപദേശം സ്വീകരിക്കാനും അത്തരക്കാർ ശ്രദ്ധിക്കണം. തീരമേഖലയിലെ ചില പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കും. ഇതിനായി കോസ്റ്റൽ വാർഡന്മാരുടെ സേവനം വിനിയോഗിക്കും. അവർക്കാവശ്യമായ സഹായം ലഭ്യമാക്കാൻ കടലോര ജാഗ്രതാ സമിതികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ വ്യാപാരികൾക്ക് കോവിഡ് പരിശോധന ഉറപ്പാക്കും. KSRTC ബസ്സുകൾ ട്രിപ്പുകൾ അവസാനിക്കുമ്പോൾ അണുവിമുക്തമാക്കുമെന്നുറപ്പാക്കാൻ നിർദ്ദേശം നൽകി. തിരിച്ചു പോകുന്ന പ്രവാസികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ക്രമീകരണം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ലോക്ക്ഡൗൺ ഇളവുകൾക്ക് ശേഷം കേരളത്തിലെത്തിയത് 560,234 പേരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 349,610 പേർ വന്നു. വിദേശത്തു നിന്ന് വന്നവർ 210,624. വന്നവരിൽ 62.4% ആളുകളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവരിൽ 64.44% ആളുകളും റെഡ് സോൺ ജില്ലകളിൽ നിന്നാണ് എത്തിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 65.11% പേരാണ് റോഡ് വഴി കേരളത്തിലെത്തിയത്. 19.7% പേർ വിമാനമാർഗം. 14.43% പേർ റെയിൽവേ വഴി. 54 രാജ്യങ്ങളിൽ നിന്നായി 1187 വിമാനങ്ങളാണ് ഇതുവരെ വന്നത്. മാസ്ക് ധരിക്കാത്ത 5776 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 7 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ണൂർ ജില്ലയിലെ ക്രഷർ ക്വാറി അസോസിയേഷൻ 40 ലക്ഷം രൂപ നൽകി.
കൊല്ലം കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് ബിരിയാണി ഫെസ്റ്റിലൂടെ സമാഹരിച്ച 150,000 രൂപ നൽകി. AIYF ചെമ്മനാട് മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സമാഹരിച്ച 56,000 രൂപ. ഇതിന് ചില ഇടയാക്കുന്ന പ്രത്യേകമായ ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ITBP ക്യാമ്പിനുമായിട്ട് ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവിടെ നല്ല തോതിൽ രോഗബാധയുണ്ടായി. അതാണ് ആലപ്പുഴയിലെ ഒരു പെട്ടെന്നുള്ളൊരു വർദ്ധനവിന് ഇടയാക്കിയിട്ടുള്ളത്. അതുപോലെ ഓരോ സ്ഥലവും പരിശോധിച്ചാൽ പ്രത്യേക കാരണങ്ങൾ കാണും. അതുകൊണ്ടാണത് ക്ലസ്റ്ററായി കണ്ടുകൊണ്ട് അവിടെ അത് തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ നടപടികളിലേക്ക് ഇപ്പോൾ പോകുന്നത്. നമുക്ക് തടയാനാകുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ പറഞ്ഞ കാര്യം ശരിയാണ്, നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതെന്താണെന്ന് പ്രത്യേകം ചോദിക്കണം, ചോദിച്ചു പറയാം. പിന്നെ അപ്പുറത്തേക്ക് ഇപ്പം വലിയൊരു വിവാദമായി വന്നത് ഈ സ്വർണക്കടത്ത് കേസാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷം അതിൽ അന്ന് നേരത്തെ മറുപടി പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. സ്പീക്കറെ മാറ്റാനുള്ള പ്രമേയം കൊണ്ടുവരുമെന്നു ഏറ്റവും അടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് പോകുന്നു. അവർ പറയുന്നത് രണ്ട് കാര്യമാണ്. ഒന്നിപ്പോൾ ആരോപണ വിധേയനായ അങ്ങയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നടപടി സ്വീകരിക്കുന്നില്ല, അങ്ങയുടെ ഓഫീസിനെ കുറിച്ചും അന്വേഷണം ഉൾപ്പെടുത്തണം, അന്വേഷണ പരിധി ഉൾപ്പെടുത്തണമെന്ന് ഈ ആവശ്യങ്ങൾ, അങ്ങയുടെ രാജിയും ആവശ്യപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഒരു ശക്തമായ സമരത്തിലേക്ക് അവർ പോകുന്നു, അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവരുന്നത്. അല്ല, അതിലിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ലല്ലോ കാര്യങ്ങൾ. കാരണം എന്ത് വേണമെന്നുള്ളത് അവർ തന്നെ പറയുകയാണ്. ഒന്ന്, ഇവിടെ കേസുമായി ബന്ധപ്പെട്ട് ഫലപ്രദമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിടത്തോളം സൂചനകൾ വെച്ചാൽ കൃത്യമായ രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ആ അന്വേഷണത്തിൽ ആരൊക്കെയാണോ കുറ്റവാളികളായിട്ടുള്ളത്, ആർക്കൊക്കെയാണോ പങ്കുള്ളത്, അതൊക്കെ പുറത്തു വരട്ടെ. അതിനെന്താ നമ്മൾ വേവലാതിപ്പെടുന്നത്? നല്ല സ്പീഡിൽ തന്നെ കാര്യങ്ങൾ നീങ്ങിയല്ലേ. അല്ലാതെ ഓരോ ആളും തീരുമാനിക്കുന്ന മുറക്ക് അന്വേഷണ ഫലം വരുമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അന്വേഷണം വേണോ? ഇവിടെ അന്വേഷണ ഏജൻസി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഏജൻസികളിലൊന്നാണ്. അപ്പോൾ NIA അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. നമുക്കിപ്പോൾ അതിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങൾ അറിയില്ല. അതിൻ്റെ ഭാഗമായി ആര് കുറ്റവാളിയായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കില്ല. ആ അന്വേഷണത്തിന് എല്ലാ പിന്തുണയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന് കാത്തു നിൽക്കാൻ പ്രയാസം? എന്തിനാണ് അതിന് വല്ലാതെ പ്രയാസപ്പെടുന്നത്? പിന്നെ സാധാരണഗതിയിൽ സ്പീക്കർ എന്നത് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട ഒരാളല്ല. അതും ഇന്നത്തെ നിലയിൽ അനാവശ്യമായ വിവാദത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് കാണുന്നത്. ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ച് മാസങ്ങൾക്ക് മുൻപ് ആ പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് സ്പീക്കർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരുമെന്ന് പറയുന്നത്. എന്താണതിൻ്റെ അർത്ഥം? അന്ന് ഈ പറയുന്ന കൂട്ടർ ഈ പറയുന്ന ഇത്തരത്തിലൊരു സംഭവത്തിൽ പങ്കാളിയാകാൻ പോകുന്നവരാണെന്ന് ആർക്കും അറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളും ഉയർന്നു വന്നിട്ടില്ല. അപ്പോൾ വിവാദങ്ങളില്ലാത്ത ഒരു ഘട്ടത്തിൽ പങ്കെടുത്തതിന് അതിൻ്റെ മേലെ അവിശ്വാസം കൊണ്ടുവരുന്നതിന് സാധാരണഗതിയിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചെയ്യോ? അപ്പോൾ വിഷയദാരിദ്ര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട്
ഏതെങ്കിലും തരത്തിൽ എതിർക്കണം. അതിനുവേണ്ടി കണ്ടെത്തുന്ന മാർഗങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് എൻ്റെ ഓഫീസിൻ്റെ ഭാഗമായിരുന്ന ഒരാൾ അതിൽ ഈ വിവാദ വനിതയുമായി ബന്ധപ്പെട്ടു എന്നതിൻ്റെ മേലെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന നിലപാട് സ്വീകരിച്ചത്. അത് യു ഡി എഫിനാണെങ്കിൽ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നോ? യു ഡി എഫ് ആണെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമോ? പക്ഷേ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ വിവാദ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരാൾ ഓഫീസിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടെടുത്തു. അതിനപ്പുറം കാര്യങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കർക്കശ നടപടിയിലേക്കും നീങ്ങും, ഒരു സംശയവും വേണ്ട. അതല്ലേ സാധാരണ നിലക്ക് ചെയ്യാൻ സാധിക്കൂ. ശിവശങ്കറിനെതിരെ നടപടി എടുത്തു എന്ന് അങ്ങ് മാറ്റി നിർത്തി എന്നങ്ങ് പറഞ്ഞു. പക്ഷേ യു ഡി എഫ് കാലത്ത് ഒരു ചരിത്രമുണ്ട്. അന്ന് സോളാർ കേസിൽ ടെന്നി ജോബൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ ക്ലർക്കായ ആൾക്കെതിരെ ആരോപണം വന്നപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് രണ്ടുപേരെ ഒഴിവാക്കി, അവർക്കെതിരെ കേസുണ്ടായിരുന്നു. എന്നാൽ എം ശിവശങ്കറിനെതിരെ ഈ നിമിഷം വരെ അത്തരത്തിലൊരു അന്വേഷണം അങ്ങയുടെ വകുപ്പിൽ നിന്ന് പോലും ഇല്ല. മാത്രമല്ല, ഈ പറയുന്ന വിവാദ വനിതയെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തത് എം ശിവശങ്കറാണെന്ന കാര്യം അങ്ങക്കോ അന്വേഷിച്ചാലോ അല്ലെങ്കിൽ ആർക്കും ഇവിടെ അത്തരം ഒരു വിവരം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശിവശങ്കറിനെതിരെ നടപടിയില്ലാത്തത്? അദ്ദേഹം ഇപ്പോഴും അവധിയിലാണ്, പൂർണ്ണ ശമ്പളം വാങ്ങുന്നു, അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ അത്ര ഒരു നടപടി എടുത്തില്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശിവശങ്കറിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനം എടുക്കുന്നത്? ഇവിടെ ശിവശങ്കറിൻ്റെ കാര്യത്തിൽ കാണേണ്ടത് ശിവശങ്കർ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടു എന്ന് കണ്ടതിൻ്റെ മേലെയാണ് മാറ്റി നിർത്തിയത്. അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ളൊരു കാര്യം ഇന്ന് സർക്കാരിൻ്റെ ശ്രദ്ധയിലില്ല. ഒരു കാര്യം സർക്കാർ ഇപ്പോൾ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അത് ഈ നിയമനം, ഈ സ്ത്രീയെ നിയമിക്കാനിടയായ സാഹചര്യം. അതെന്താണ്, അതിൻ്റെ ശരിതെറ്റെന്താണ്, ആ കാര്യം അന്വേഷിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെയും ധനകാര്യ ACSനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതിലെന്തെങ്കിലും വീഴ്ചകളുണ്ടോ എന്നുള്ളത് വരട്ടെ. അല്ലാതെ ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ച് നടപടിയെടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തരത്തിൽ പ്രശ്നങ്ങൾ തെളിഞ്ഞു വരുമ്പോഴാണല്ലോ മറ്റ് നടപടികളുണ്ടെങ്കിൽ നടപടിയെടുക്കുക. ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നടപടിയിലേക്ക് പോയിട്ടില്ല. താങ്കൾ വിശ്വസിച്ച് ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, ഒരുപാട് സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്തരം ഒരു ഇടപാടിൽ പോയി പെട്ടത് താങ്കളോട് കൂടി കാണിച്ച ഒരു അനീതിയല്ലേ? അല്ല, നമ്മൾ കാണേണ്ടത് സാധാരണഗതിയിൽ ഇത്തരം ഒരു വിവാദ സ്ത്രീയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. ആ ബന്ധപ്പെട്ടത് മനസ്സിലാക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തി. അതാണല്ലോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ഇന്ന് അദ്ദേഹം ഓഫീസിൻ്റെ ഭാഗമല്ല, അതല്ലേ വസ്തുത, അതല്ലേ നമ്മൾ കാണേണ്ടത്? ഇന്ന് പോലീസിലൊരു പരാതി IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് നൽകിയിട്ടുണ്ട്. അത് ഈ നിയമനവുമായി ബന്ധപ്പെട്ടാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഈ നിയമനം നടത്തിയ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സർക്കാരിൻ്റെ, കാരണം സർക്കാരിനെ വഞ്ചിച്ചിരിക്കുകയാണ് ഈ സ്ഥാപനം, അങ്ങനെയെങ്കിൽ സർക്കാരിൻ്റെ മറ്റ് കൺസൾട്ടൻസികളിൽ നിന്ന് ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ ഒഴിവാക്കുമോ? ആ കാര്യവും ഒരു അന്വേഷണത്തിന് ഇരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന നിഗമനങ്ങളുടെ ഭാഗമായി എന്ത് നടപടിയും സ്വീകരിക്കും. അതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒരു തെറ്റ് ചെയ്തവരെയും സംരക്ഷിക്കാൻ ഈ സർക്കാർ ഉണ്ടാവില്ല, കർക്കശമായ നടപടിയിലേക്ക് തന്നെ നീങ്ങും. ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാരിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടാൽ സസ്പെൻഡ് ചെയ്യും. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ പോലും മദ്യപിച്ച് ബഹളം വന്നേക്കാൾ സസ്പെൻഡ് ചെയ്യും. ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യാതിരിക്കാനും അന്വേഷണം നടത്താതിരിക്കാനും അങ്ങേക്ക് എന്താണ് താല്പര്യം? ശിവശങ്കറിനെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള കാരണങ്ങൾ വരണം. ഏത് കാരണത്തിനാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യുക? അദ്ദേഹം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് നാട്ടിൽ ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. മറ്റ് പരാതികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പരാതികൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിഞ്ഞു വരണ്ടേ? ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിഞ്ഞു വരട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഘട്ടത്തിൽ നടപടികളെടുക്കും. നിങ്ങൾ അന്വേഷണത്തെ, ഇന്ന് ഫലപ്രദമായ അന്വേഷണം നടക്കുകയാണല്ലോ, ആ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തെ മറ്റൊരു വഴിക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിക്കണോ?
അവരെ നമുക്ക് കുറച്ച് നാൾ വിശ്വസിച്ചുകൂടെ? എന്താണ് അന്വേഷണ രീതി എന്ന് നോക്കൂടെ? അതല്ലേ നോക്കേണ്ടത്? അതിനല്ലേ നമ്മൾ കാത്തു നിൽക്കേണ്ടത്? എൻ്റെ വിശ്വാസത്തിൻ്റെയോ വിശ്വാസക്കേടിൻ്റെയോ പ്രശ്നമല്ല ഇത്. നിങ്ങൾ കാണേണ്ടത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു സർക്കാർ നടപടിയെടുക്കുന്നത്. ആ വസ്തുതയുണ്ടോ എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തെ, അദ്ദേഹത്തിൻ്റെ മേലെ ഇനിയുള്ള നടപടി എടുക്കണമെങ്കിൽ ആ നടപടിക്ക് വസ്തുതകൾ വേണം. ആ വസ്തുത നമ്മളെ ഏതെങ്കിലും ആളുകൾ പറയുന്നതല്ല, അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വന്നാൽ ഉറപ്പായി പറയുന്നു ആരെയും സംരക്ഷിക്കില്ല. കടുത്ത നടപടിയും ഉണ്ടോ? വ്യക്തിപരമായോ അല്ലെങ്കിൽ ഔദ്യോഗികമായോ കാര്യങ്ങൾക്ക് ഇടപഴകിയ അത് അവരുടെ ഉന്നത ഉദ്യോഗസ്ഥനെ അറിയിക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ അങ്ങേ അറിയിക്കണം. ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ ഈ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തുകൊണ്ട് അപ്പോൾ ഇത്തരത്തിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി ബന്ധം ഉണ്ടാക്കിയ അല്ലെങ്കിൽ അത്തരം സൗഹൃദം തുടർന്നു വന്ന ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കാൻ അവർക്ക് മതിയായ ഗ്രൗണ്ട് അല്ലേ? നയതന്ത്ര ഉദ്യോഗസ്ഥ എന്ന നിലക്ക് അവർ പലരെയും ഇവിടെ ബന്ധപ്പെടും സാധാരണഗതിയിൽ. ആ ബന്ധപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അപ്പം തന്നെ മറ്റുള്ളവരടുത്ത് റിപ്പോർട്ട് ചെയ്യല്ല ചെയ്യുക. അത് നയതന്ത്ര തലത്തിലുള്ള ഒരു ബന്ധപ്പെടൽ മാത്രമായിട്ടേ നിൽക്കൂ. ആ ബന്ധപ്പെടൽ സ്വാഭാവികമായി നടക്കും. വിവിധ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അത് നയതന്ത്ര തലത്തിലുള്ളൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്ക് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ നയതന്ത്ര തലത്തിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥ ഈ തരത്തിലാവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുമോ? ഇന്ന് വന്നിട്ടുള്ളത് അതീവ ഗൗരവമായൊരു കാര്യമല്ലേ? അങ്ങനൊരു അവസ്ഥയിലേക്ക് ഒരു നയതന്ത്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥയോ ഉദ്യോഗസ്ഥനോ പോകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതാണോ? അതല്ലേ വസ്തുത. അതാണ് നാം കാണേണ്ടത്. ഈ പറയുന്ന സ്ത്രീ ഒരു നയതന്ത്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥ എന്ന നിലക്കിൽ പ്രവർത്തിക്കുകയായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ പലതരത്തിലും പല വേദികളിലും വന്നിട്ടുണ്ട്, പല വേദികളിലും ഉണ്ടായിട്ടുണ്ട്. ആ വേദികളിൽ ഉണ്ടായതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു കാര്യമാണ്. അവരിങ്ങനെ ഈ തരത്തിൽ ഒരാളാണ് എന്ന് അന്നാരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയോ? അന്ന് അവരുമായിട്ട് ബന്ധപ്പെടുന്നത് പിന്നെ ഏതെങ്കിലും ഒരാൾ മാത്രമാണോ? ഏതെങ്കിലും ഒരു പക്ഷം മാത്രമാണോ? എല്ലാവരും ആയിരിക്കില്ലേ? കാരണം നയതന്ത്ര തലത്തിലുള്ളൊരു ഉദ്യോഗസ്ഥ എന്ന നിലക്ക് നമ്മുടെ പൊതുപ്രവർത്തന രംഗത്തുള്ള പലർക്കും ബന്ധപ്പെടേണ്ടി വരില്ലേ? ബന്ധപ്പെട്ടിട്ടുണ്ടാവില്ലേ? ആ ബന്ധപ്പെടലെല്ലാം മറ്റൊരു കണ്ണിൽ കാണാൻ പറ്റുമോ? പക്ഷേ അവർ ചെയ്യേണ്ട ധർമ്മമല്ല നിർവഹിച്ചത്. ആ സ്ഥാനം ഉപയോഗിച്ച് വേറെ കാര്യങ്ങളാണ് നിർവഹിച്ചത് എന്നിപ്പോൾ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ മേലെയുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ നാം കാണേണ്ടത്? അതിനുശേഷം അവരെ സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. എല്ലാം നിങ്ങൾ കാണേണ്ടത് ഒരു ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ ഡ്യൂട്ടി നിർവഹിച്ച് പോവുക എന്നുള്ളതാണ് സാധാരണ നിലക്ക് ചെയ്യേണ്ടത്. ആ നിലക്കല്ല ഡ്യൂട്ടി നിർവഹിച്ചത് എന്ന് വരുമ്പോൾ, ഒരു ആക്ഷേപകരമായ അവസ്ഥയിൽ വന്നു എന്ന് വരുമ്പോൾ അയാളെ സംരക്ഷിക്കാൻ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരമൊരവസ്ഥ വന്നപ്പോൾ പൊതുവിൽ ആക്ഷേപം വന്നു എന്ന് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന നില സ്വീകരിച്ചല്ലോ. അതിനപ്പുറം എന്ത് ചെയ്യാൻ സാധിക്കും? ഇത്തരം ട്രിപ്പിൾ ലോക്ക്ഡൗൺ അടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീ എങ്ങനെ ബാംഗ്ലൂരിലേക്ക് കടന്നു എന്നുള്ളതും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്. പോലീസിന്റെ സഹായം കിട്ടിയെന്നാണ് അവരുടെ ആക്ഷേപം. അതല്ല നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള പിന്നെ മറുപടികളില്ലേ അതിൻ്റെ അകത്ത്? ഇപ്പോൾ കുറേ ദിവസങ്ങളായി നിങ്ങൾ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുണ്ടല്ലോ,
അതിൽ തന്നെയുള്ള ഉത്തരം ആ വാർത്തകളിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. ഇപ്പോൾ ഇതൊന്നും നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ജൂലൈ ആറ് ഒരു പ്രമുഖ മാധ്യമം നൽകിയ വാർത്ത, അത് ഞാൻ ഉദ്ധരിക്കുക, ആ വാർത്തയാണ് ഉദ്ധരിക്കുന്നത്, എൻ്റെ വാചകമല്ല. സ്വപ്ന മുങ്ങിയത് 2 ദിവസം മുൻപ്, റെയ്ഡിൽ നിർണായക ദൃശ്യങ്ങൾ, ഇതായിരുന്നു തലക്കെട്ട്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് സ്വപ്ന സുരേഷ് മുങ്ങിയത് 2 ദിവസം മുൻപ്. 2 ദിവസം മുൻപ് സ്വപ്ന ഫ്ളാറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ തന്നെ വാർത്തയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ലോക്ക്ഡൗൺ നടപ്പിലാക്കിയത് 6-ാം തീയതിയാണ്. അതിനും 2 ദിവസം മുൻപ് ഈ പറയുന്ന വനിത നഗരം വിട്ടു എന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിൽ കൂടുതൽ എന്ത് വിശദീകരണമാണ് അതിന് വേണ്ടത്? കോവിഡിൻ്റെ കാലത്ത് എങ്ങനെയാണ് അതിർത്തി വിട്ടു പോയത് എന്നാണ് മറ്റൊരു സംശയം. അതിനുള്ള മറുപടിയും മാധ്യമങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന മാധ്യമം സംപ്രേഷണം ചെയ്ത വാർത്ത, അതും ഞാൻ ഉദ്ധരിക്കുക. കേരളത്തിൽ നിന്നും ഒരാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകണമെങ്കിൽ കേരളത്തിൻ്റെ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഏത് സംസ്ഥാനത്തേക്കാണോ പോകേണ്ടത് അവിടെയുള്ള നടപടിക്രമങ്ങളാണ് പാലിക്കേണ്ടത്. കേരള അതിർത്തി കടക്കുന്നതുവരെ മറ്റ് പരിശോധനകളൊന്നും സാധാരണ നിലയിൽ ഉണ്ടാകാറില്ല. സേവാസിന്ധു ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും അതിൻ്റെ സാക്ഷ്യപത്രം കയ്യിൽ വെക്കുകയുമാണ് കർണാടകം ഇപ്പോൾ വെച്ചിരിക്കുന്ന നിബന്ധന. ഈ സാക്ഷ്യപത്രമുള്ളവർക്ക് കർണാടകത്തിലോട്ട് പോകാൻ കഴിയും. ഇതും എൻ്റെ വാചകങ്ങളല്ല, ഒരു മാധ്യമം കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഉദ്ധരണിയാണ്. അതായത് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട് എന്താണ് കാര്യങ്ങളെന്ന്. നിങ്ങളുടെ കയ്യിൽ തന്നെ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടിയുമുണ്ട്. ലോക്ക്ഡൗൺ ഇളവ് വരുത്തിക്കൊണ്ട് കേന്ദ്രം പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് അതിർത്തി മേഖലയിലെ പരിശോധന ഒഴിവാക്കപ്പെട്ടത്. കേരളത്തിലേക്ക് വരുന്നവരുടെ വിവരങ്ങൾ സ്വാഭാവികമായും ഇവിടെ ശേഖരിക്കുന്നുണ്ട്. അത് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അതേ നില മറ്റ് സംസ്ഥാനങ്ങൾ പിന്തുടരണമെന്ന് നമുക്ക് നിഷ്കർഷിക്കാനാവില്ല. അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, എന്ത് വിവരങ്ങളാണ് കൊടുത്തത് എന്നൊക്കെ അവരോട് ചോദിച്ചാലേ പറയാൻ പറ്റൂ. ഏതായാലും ഇപ്പോഴവർ അന്വേഷണ ഏജൻസിയുടെ പിടിയിലായിട്ടുണ്ട്. അന്വേഷണ ഏജൻസി മറ്റു കാര്യങ്ങളൊക്കെ കണ്ടെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ചില അവതാരങ്ങളെ ശ്രദ്ധിച്ചിരിക്കണം, പല രൂപത്തിലും അവതാരങ്ങൾ വരും. 4 വർഷം കഴിയുമ്പോൾ ഇത്തരം ഒരു നയതന്ത്ര അവതാരം വന്നത് കാണാതെ പോയത് താങ്കളുടെ ഓഫീസിൻ്റെയും ഇന്റലിജൻസിൻ്റെയും ഒരു ജാഗ്രത കുറവായിട്ട് കാണാൻ പറ്റൂ? നയതന്ത്ര അവതാരത്തിൻ്റെ കാര്യമല്ല ഞാൻ അന്ന് പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞ അവതാരം മറ്റൊരു ഭാഗത്താണ്. ഈ നയതന്ത്ര മേഖലയിലുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികളടക്കമാണല്ലോ, സംസ്ഥാനം മാത്രമല്ലല്ലോ. നയതന്ത്ര മേഖലയ്ക്ക് എപ്പോഴും അവരുടേതായ സംരക്ഷണമുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാലോ. ആ സംരക്ഷണത്തോടെയാണ് അവർ കഴിയുന്നത്. എന്നാൽ ഇത്തരം ആളുകൾക്ക് സംരക്ഷണമുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു പ്രത്യേക മേഖലയാണത്. ആ പ്രത്യേക മേഖലയിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട് ഉന്നത ഏജൻസികളാണ് എന്തെങ്കിലും നിരീക്ഷണം നടത്തുക. ഇവിടെ അവരെ സംബന്ധിച്ച് ഈ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് അതിൻ്റെ കുറച്ച് നാൾ മുൻപ് വരെ മറ്റു തരത്തിലുള്ള പരിശോധനകളൊന്നും ഉണ്ടായതായി എൻ്റെ ശ്രദ്ധയിലില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരാറില്ല. പക്ഷേ പ്രതിപക്ഷമൊക്കെ പറഞ്ഞ് ഇത്രയും ഒരു ചെറിയ കട പോലുള്ള ഒരു സ്ഥാപനമൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം പോകുന്നത് എങ്ങനെ?
അതൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ സംശയത്തെ നിലയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. അദ്ദേഹം തന്നെ പറയുന്നത് ഈ സ്ത്രീ വിളിച്ച പ്രകാരം പോയി എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു. എന്ത് സംശയമാണതിൽ? സാധാരണഗതിയിൽ ഒരു പരിപാടിക്ക് സ്പീക്കറെ പോലെ ഒരാളെ വിളിച്ചു, നിങ്ങൾ വരണം, നിങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ആ പരിപാടിക്ക് അവർ പോയി എന്നല്ലാതെ മറ്റ് വിവാദങ്ങളുണ്ടെങ്കിലാണല്ലോ മാറി നിൽക്കുക. ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു പൊതുസമൂഹത്തിന് ചേരാത്തവരാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല, നിങ്ങളതിൽ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിലയിരുത്തുന്നുണ്ടെങ്കിലാണല്ലോ പോകാതിരിക്കുക. അന്ന് സ്വാഭാവികമായി പോയൊരു കാര്യമല്ലേ? എന്തെങ്കിലും വിവാദം അന്ന് നിലനിൽക്കുന്നുണ്ടോ? മാസങ്ങൾക്ക് മുൻപുള്ളൊരു കാര്യമല്ലേ? അത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എം ശിവശങ്കർ അങ്ങയുടെ സെക്രട്ടറി ആയിട്ടിരുന്ന അങ്ങയുടെ ഓഫീസിന് ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന് അങ്ങക്ക് 100% ഉറപ്പുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടക്കട്ടെ, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വരട്ടെ. അതോടൊപ്പം തന്നെ അത് ഈ നിയമനവുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഏത് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നുള്ള കാര്യം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അന്വേഷണത്തിൻ്റെയും ഫലമായി ചില കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ ആ പുറത്തു വരുന്ന കാര്യങ്ങൾ വെച്ചുള്ള നിലപാടുകൾ എടുക്കും. അതല്ലേ സ്വാഭാവികമായിട്ടുള്ളത്? ഒരു ഘട്ടത്തിലും അത്തരം റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അവര് ഈ പറയുന്ന കോൺസുലേറ്റ് ജനറലിന്റെ കൂടെയാണ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സമയത്തും വന്നിട്ടുള്ളത്, അത് മനസ്സിലാക്കണം. കോൺസുലേറ്റ് ജനറലിന്റെ കൂടെ വരുന്നതിൽ സാധാരണഗതിയിൽ ഒരപാകതയും പറയാൻ കഴിയില്ല. അവർ നിങ്ങൾ ഇതാരാ നിങ്ങളുടെ കൂടെ വരുന്നത് നമ്മൾക്ക് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ അതായ പരിരക്ഷയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. ഈ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന എം വി ജയരാജൻ വരുന്നതും മറ്റു ചില അയച്ചുപണികൾ ഓഫീസിലുണ്ടെന്നും ഒക്കെ ഇങ്ങനെയുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വാർത്തയുണ്ട്. ഇതിനകത്ത് വലിയ അടിസ്ഥാനമുണ്ടോ? നിങ്ങൾ വാർത്തകളുടെ പിന്നാലെ പോയാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ ഒരഴിച്ചുപണിക്കും ഓഫീസിലേക്ക് പോകുന്നില്ല. ആകെ അഴിച്ചുപണി നടന്നു കഴിഞ്ഞു, അത് ശിവശങ്കർ പോയി കഴിഞ്ഞു. ശിവശങ്കറിന് പകരം ഇപ്പോൾ അവിടെ ചാർജിൽ മീർ മുഹമ്മദ് വന്നിട്ടുമുണ്ട്. അതോടെ ആ കാര്യം പരിഹരിക്കപ്പെട്ടു. NIA ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യം എന്താ? നിങ്ങൾ വാദിച്ച് വാദിച്ച് ആരെയാണ് സംരക്ഷിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയാൻ വേണ്ടി പറയല്ല കേട്ടോ, പക്ഷേ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ NIA പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു, എനിക്ക് റിപ്പോർട്ടൊന്നുമില്ല, നിങ്ങളെ റിപ്പോർട്ട് ആശ്രയിച്ച് ഞാൻ പറയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെ വന്നത് ഈ NIA കണ്ടെത്തുന്നത് ഈ പണം തീവ്രവാദ ബന്ധത്തിന് വേണ്ടി പോയി എന്നാണ്, തീവ്രവാദികളുടെ കൈകളിലേക്ക് പോയി എന്നാണ്. അപ്പോൾ അന്വേഷണം വേറൊരു വഴിക്ക് നീങ്ങുന്നു എന്നാണ് കാണിക്കുന്നത്. മാത്രമല്ല, നേരത്തെയുള്ള സംഭവങ്ങൾ കൂടി അന്വേഷിക്കുമ്പോൾ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നമ്മൾ അതിലല്ലേ ഊന്നേണ്ടത്? ആ കാര്യങ്ങൾ പുറത്തു വരേണ്ടതല്ലേ? അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലേക്കുള്ള സാധാരണഗതിയിലുള്ള സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളിലൂടെ തീവ്രവാദ ശക്തികൾക്ക് പ്രോത്സാഹനമായി മാറുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് പുറത്തു വരണ്ടേ? മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടണ്ടേ? NIA ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തിനാണ് പരോക്ഷമായി അതിനെ നമ്മൾ എതിർക്കാൻ പുറപ്പെടുന്നത്? അതൊരു ശരിയായ രീതിയാണോ? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അവരന്വേഷിക്കട്ടെ, കുറച്ച് നാൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ശരിയായ രീതിയിലാണോ ശരിയായ രീതിയിലല്ലേ എന്ന്. അന്ന് നിങ്ങളുടെ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വിലയിരുത്താലോ. ഇപ്പം തന്നെ എന്തിനാണൊരു മുൻവിധിയോടെ സമീപിക്കുന്നു? കൃത്യമായി അന്വേഷിക്കാൻ അവർക്കിന്ന് അധികാരമുണ്ട്. നേരത്തെ ചില കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടായിരുന്നില്ല, ആ അധികാരം അടക്കം ഇപ്പോൾ അവർക്ക് നിയമപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരന്വേഷണം നടത്തട്ടെ ഫലപ്രദമായിട്ട്. എല്ലാ വൻ സ്രാവുകളും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കട്ടെ,
ഇനി അത് എൻ്റെ ഓഫീസിലേക്ക് എത്തുന്നുണ്ടോ? എത്തട്ടെ. ആരെയെങ്കിലും ഭാഗത്തേക്ക് വന്നുപെടുന്നുണ്ടോ? വന്നോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനൊന്നും എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്നുള്ളത്. എന്തിനാണ് നമ്മൾ അതിനെ ചെറുതായി കാണുന്നത്? പരോക്ഷമായി അതിനെ എതിർക്കാൻ നിൽക്കരുത്. അത്തരം നടപടികളെ പരോക്ഷമായി എതിർക്കുന്നത് ശരിയല്ല. കുറച്ച് നാൾ അവർ അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരട്ടെ, അതിനൊരു അവസരം കൊടുക്കൂ. അതങ്ങനെ വരുമ്പോ ആ അതേ രീതിയിൽ നമുക്കതിനെ കാണാലോ. നമ്മളെന്തിനാണ് ഇപ്പൊ അത് മുൻവിധിയോടെ പറയുന്നത്? നിങ്ങളിത് രാഷ്ട്രീയമായിട്ടാണ് എടുക്കാൻ പോകുന്നത് എന്ന് എന്തിനാണ് ഇപ്പൊ പറയുന്നത്? അങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാലോ. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ എനിക്കും പറയാലോ. ഇപ്പൊ നാം ചെയ്യേണ്ടത് എന്താ? അവരന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ആ അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായവും പിന്തുണയും ചെയ്തു കൊടുക്കുക. എല്ലാ കുറ്റവാളികളും പുറത്തു വരട്ടെ. ഏതെല്ലാം വമ്പന്മാരാണ്, കൊമ്പന്മാരാണ്, അവരെല്ലാം പുറത്തു വരട്ടെ. എന്തിനാണ് അതിന് നമ്മൾ ബേജാറാവുന്നത്? നിങ്ങൾക്ക് ബേജാറുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചിലർക്ക് വല്ലാത്ത നെഞ്ചിടിപ്പുണ്ട്. ആ നെഞ്ചിടിപ്പ് ശമിപ്പിക്കാൻ നിങ്ങൾ സഹായിച്ചു കൊടുക്കണ്ട. അതാണ് നിങ്ങളോട് എനിക്കുള്ള ഉദ്ദേശം, അത്രയേ ഉള്ളൂ. നേരത്തെയും ഈ ചരിത്രമുള്ളവരാണ്. പ്രത്യേകിച്ചും സന്ദീപ് എന്ന ആള് 2014 തന്നെ സ്വർണ്ണക്കടത്ത് അറസ്റ്റായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കട ഉദ്ഘാടനം ചെയ്യാനാണ് ഇപ്പോൾ ഈ വിവാദത്തിൽപ്പെട്ട വനിത വിളിച്ചിട്ട് സ്പീക്കർ പോയത്. ഇവരെ ക്ഷണിച്ചാണ് സ്പീക്കർ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബ്രാഞ്ച് അറിഞ്ഞതിന്റെ സിഎം അവരെന്താ അറിയാതെ പോയി, കാരണം ഇത്രത്തെ ഷെയ്ഡിക്കാരൊക്കെ ഇവരുടെ പേരിൽ അപ്പോൾ വേറെ കേസുണ്ട്, ഒരു ക്രൈംബ്രാഞ്ച് എൻക്വയറി പെൻഡിംഗ് ആണ് ആ സമയത്ത്. ഈ രണ്ടുപേർക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ നമ്മുടെ നിരീക്ഷണ വിധാനം അറിയാതെ പോയതാണ്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നയതന്ത്ര കാര്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ പല കാര്യങ്ങളിലും ബന്ധപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി ക്ഷണിച്ചപ്പോൾ പോയി എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് പോകേണ്ടതില്ല എന്നൊരു തരത്തിലുള്ള ഉപദേശവും ഒരു ഏജൻസിയിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കേണ്ട കാര്യങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? അന്വേഷണത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള തെളിവുകൾ അവർക്ക് കിട്ടിയാൽ ആ തെളിവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കുമല്ലോ. എന്തിനാണ് നമ്മളിങ്ങനെ ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോകുന്നത്? എന്തിനാണ് നിങ്ങൾ ഇന്ന ഇന്ന വഴിക്ക് പോയിക്കോളൂ എന്ന് പറയുന്നത്? അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള വഴിക്ക് അവർ പോട്ടെ, ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകൂ. നിങ്ങൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനല്ലേ നിൽക്കുന്നത്? അതിൽ തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കാണിക്കുന്നത് ഇത് ശരിയല്ല എന്ന് നിങ്ങൾ ഏതെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോൾ അതൊന്നും ആയിട്ടില്ലല്ലോ. നിങ്ങൾ അന്വേഷണ ഏജൻസിയുടെ ചുമതല എടുക്കണ്ടാലോ. അന്വേഷണ ഏജൻസിയുടെ ചുമതല എടുക്കട്ടെ, അതിന് സഹായിച്ചു കൊടുക്കിൻ. അതാണല്ലോ വേണ്ടത്. അവരെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനോ മറ്റൊരു വഴിക്ക് നീക്കാനോ ശ്രമിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ബാക്കി പിന്നെയാകാം, മതി.